ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏകദേശം 7236 ഒഴിവുകളുമായിട്ട് DSSSB ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുമ്പ് ഇറക്കിയിരുന്നു. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ മാസം 25/5/2021 ആയിരുന്നു. അത് 24/6/2021 വരെ ആയിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി. എന്നാൽ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 4/7/2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. വിവിധ ടീച്ചിംഗ് ജോലികൾക്കും നോൺ ടീച്ചിംഗ് ജോലികളായ LDC, ക്ലർക്ക്, UDC, അതുപോലെ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളും 10ാം ക്ലാസ് മിനിമം 10ാം ക്ലാസ് +2 ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളും ഇതിലുണ്ട്. തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഏകദേശം 4/7/2021 വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ് DSSSB ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 7236 ഒഴിവുകളിലേക്ക് അവർ അപേക്ഷ അണിച്ചിരുന്നത്. അത് 25/5/2021 വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന 24/6/2021 ആയിരുന്നു. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഏകദേശം 4/7/2021 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്ത നോട്ടീസോടെ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ, ശമ്പളം ഏകദേശം 25,000 മുതൽ 34,800 വരെയാണ് സ്റ്റാർട്ടിംഗ് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പോസ്റ്റുകളുടെ എണ്ണം 7236 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. ഇതിലേക്ക് വരുന്ന പോസ്റ്റുകളുടെ എണ്ണം പേര് നോക്കുകയാണെങ്കിൽ TGT ഹിന്ദി ഉണ്ട്, അതുപോലെ തന്നെ TGT നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ മാത്സ്, സോഷ്യൽ സയൻസ്, ബംഗാളി, അതുപോലെ പ്രൈമറി ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് കൗൺസിലർ, ഹെഡ് ക്ലർക്ക്, അതുപോലെ അസിസ്റ്റന്റ് ടീച്ചർ പ്രൈമറി, പത്വാരി എന്നീ ഒഴിവുകളാണ് മൊത്തം ഉള്ളത്. ഏകദേശം 7236 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. അതിലേക്ക് ഓരോ വിഭാഗത്തിനുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജനറൽ, അതുപോലെ EWS, OBC, SC, ST, അങ്ങനെ ഓരോ വിഭാഗവുമായി മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ വേക്കൻസികളും വളരെ വ്യക്തമായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഓരോ പോസ്റ്റിലേക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. ശമ്പളം ഏകദേശം 20,200 മുതൽ 34,800 വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലേക്ക് ടീച്ചിങ് പോസ്റ്റിലേക്ക് വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഇൻ റിലേറ്റഡ് ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിലേക്ക് വേണ്ടത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടാക്കി. അതുപോലെ ഡിപ്ലോമ ഇൻ ടീച്ചിങ്, അതുപോലെ ടീച്ചിങ് എഡ്യൂക്കേഷൻ CTET എക്സാമും പാസ്സായിരിക്കാം എന്നിവയാണ് ടീച്ചിങ് ജോലികൾക്ക് വേണ്ടത്. മറ്റുള്ള തസ്തികകളിലേക്ക് നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനും ഡിഗ്രി ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. ഹെഡ് ക്ലർക്ക് തസ്തികയിലേക്ക് വരുന്നതൊക്കെ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിലേക്ക് വരുന്ന ജനറൽ വിഭാഗത്തിനും അതുപോലെ OBC EWS വിഭാഗത്തിന് 100 രൂപയും ആപ്ലിക്കേഷൻ ഫീസ്. മറ്റുള്ള SC ST PHC വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് നടക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും എനേബിൾ ചെയ്യാം. മറ്റൊരു ഗുണം, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.